നൈറോബി എന്ന മഹാനഗരത്തിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള ഈ ഗുംഗ ഇടവക ഒരു സമർപ്പിത ജീവിതത്തിന്റെ അനുഗ്രഹപൂർണതയാൽ ധന്യമായ ഒന്നാണ്. ഇവിടെ ആരുമല്ലാത്തവരും ആരുമില്ലാത്തവരുമായവർക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു വലിയ മിഷണറിയുണ്ട്. CMI സഭയിൽ നിന്ന് കെനിയയുടെ ഊഷരതകളിലേക്ക് അയക്കപ്പെട്ട മിഷണറി വൈദികൻ ഫാദർ ജോയി കളപ്പറമ്പത്ത് ചൂഷണത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും വിവിധ ഭാവങ്ങളെ വചനത്തിൻ്റെ ഉണർവും ഊർജവുമേകി പരിവർത്തനം ചെയ്യാനുള്ള പ്രേക്ഷിത ധർമ്മത്തിൻ്റെ സഹനപാതയിലേക്ക് തമ്പുരാൻ വിളിച്ചപ്പോൾ പ്രത്യുത്തരമായി ജീവിതമേകിയ വൈദികൻ ജോയി അച്ഛൻ 24 മിഷൻ സ്റ്റേഷനുകളുള്ള ഈ ഇടവകയ്ക്ക് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഒരു വലിയ പ്രചോദനത്തിൻ്റെ വ്യക്തിരൂപമാണ്. ഇരിങ്ങാലക്കുട രൂപതയിലെ മാളയിൽ കളപ്പറമ്പത്ത് ജോസഫിൻ്റെയും ത്രേസ്യയുടെയും 9 മക്കളിൽ മൂത്തവനായി 6.5 പതിറ്റാണ്ട് മുൻപ് ജനിച്ച ഈ സന്യാസ പ്രേക്ഷിതൻ ഗുംഗ എന്ന ഗ്രാമത്തെ തൻ്റെ സഹനം കൊണ്ട് നനച്ച് ദൈവഫലങ്ങൾ വിതച്ചു കൊയ്യാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ടിലേറെ കാലമായി. അച്ഛൻ കെനിയയിലേക്ക് ഏതുവല്ല വന്നത്? ഞാൻ കെനിയയിൽ വന്നത് 1984 December 12 അത് ഞാൻ പ്രത്യേകം ഓർക്കാൻ കാരണം കെനിയയുടെ സ്വാതന്ത്ര്യദിനം കൂടിയാണ് അത്. ഇവിടെ വന്നിട്ട് ആദ്യം ബിയൂണി എന്ന് പറയുന്ന പാരീഷിൽ, അതിനടുത്ത് തന്നെ കബ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ എഡ്വേർഡ് അച്ഛൻ ഉണ്ടായിരുന്നു. ബിയൂണിയിൽ ജോസ് കല്ലിയേലച്ഛനായിരുന്നു ഫാദർ ഇൻചാർജ് ആയിട്ട് ജോലി ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഭാഷ പഠിക്കാനൊക്കെ അച്ഛൻ എന്താ ചെയ്തത്? ഭാഷ പഠിക്കാൻ നമുക്ക് സ്വല്പം എളുപ്പമുണ്ടായിരുന്നു, കാരണം ഇത് വായിക്കാൻ നമ്മൾ ഇംഗ്ലീഷ് ലിപിയിലായതുകൊണ്ട് എളുപ്പമുണ്ട്. ഭാഷയ്ക്ക് വേറെ ലിപിയില്ല, ഇംഗ്ലീഷ് ലിപി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വായിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ ഒരുപാട് നാൾ വായിച്ചും എഴുതിയൊക്കെ ഫ്ലുവൻ്റായിട്ട് വായിക്കാനും പറയാനും എളുപ്പമായി. ഭാഷയുടെ പേരെന്ന് പറയാം? കിക്കാമ്പ എന്നാണ് ഇവിടുത്തെ ഭാഷയുടെ പേര്. ഇതൊരു ട്രൈബൽ ലാംഗ്വേജ് ആണ്. കുർബാനയും മറ്റ് എല്ലാ കൂതാശകളും ആ ഭാഷയെ തന്നെയാണ് നമുക്ക് ഇവിടെ ചെല്ലേണ്ടത്. കാരണം പ്രധാനമായിട്ടും ആ ട്രൈബുകാർ കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ് ഇത്. അച്ഛൻ ബിയൂണിയിൽ നിന്ന് പിന്നീട് ഇങ്ങോട്ട് മാറി വന്നു. അതെ, ബിയൂണിയിൽ ഞാൻ ആയിരിക്കുന്ന കാലത്ത് നമ്മുടെ ആൻഡ്രൂസ് ആത്തപ്പള്ളിയച്ഛനും വർഗീസ് വൈന്ദ്രകാരനച്ഛനും അവിടെ വന്നു. ഞങ്ങൾ മൂന്നായ സ്ഥിതിക്ക് മൂന്ന് അച്ഛന്മാരായിരുന്നുകൊണ്ട് ബിഷപ്പ് പറഞ്ഞു, ഈ ഒരു പാരീഷും കൂടി നിങ്ങൾ ഏറ്റെടുക്കണം. അങ്ങനെ നമുക്ക് തന്നാണ് ഗുംഗ പാരീഷ്. 1991 April 22 ഞാനിവിടെ വന്ന് ചാർജ് എടുത്തത്. എൻ്റെ കൂടെ അന്ന് ആൻഡ്രൂസിനും ഇങ്ങോട്ട് പോന്നു. ഞാനും ആൻഡ്രൂസിനാണ് ഈ പാരീഷിൽ ആദ്യം നമ്മുടെ സഭയുടെ പ്രതിനിധികളായിട്ട് വന്നു. ഇത് ഇതിൻ്റെ മധ്യസ്ഥനും ഇതിൻ്റെ പേരൊക്കെ ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണിത്. നമുക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന അച്ഛൻ ഒരു ഹോളി ഗോസ്റ്റ് കോൺഗ്രിഗേഷനിൽ പെട്ട അച്ഛനായിരുന്നു, അയർലൻഡിൽ നിന്നുള്ള. അദ്ദേഹം മാറിപ്പോയി വേറൊരച്ഛനൂടെ മലയാളി അച്ഛനുണ്ടായിരുന്നു, തോമസ് വടശ്ശേരി. അദ്ദേഹം ഇവിടുന്ന് വേറെ പാരിഷിലേക്ക് പോയപ്പോൾ നമ്മൾ ഇവിടെ വന്നു. ഞാനും ആൻഡ്രൂസിനും ആദ്യമായിട്ട് ഈ സ്ഥലം ഏറ്റെടുക്കുകയുണ്ടായി. അതിനുശേഷം ആൻഡ്രൂസൻ പോയി, ജോൺ ഫറോക്കാരൻ്റെ അച്ഛൻ വന്നു. അദ്ദേഹം ഏകദേശം 2.5 വർഷത്തോളം ഇവിടെ താമസിച്ചു. പിന്നെ ആൻഡ്രൂസ് ജോണച്ചൻ പോയി കഴിഞ്ഞപ്പോൾ ഏകദേശം 1-7 വർഷത്തോളം നമ്മുടെ പൗലോസ് പഴുങ്കാരനച്ഛൻ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇവിടെ. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇവിടെയുള്ള എല്ലാ വീടുകളും സന്ദർശിച്ച് വെഞ്ചിരിപ്പ് നടത്താനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. ഏകദേശം 2 വർഷത്തോളം എടുത്തു വെഞ്ചിരിപ്പ് കഴിയാനായിട്ട്. എന്തേ 2 വർഷം എടുക്കുന്നത്? 2 വർഷം എടുക്കാൻ കാരണം നമുക്കിവിടെ ഈ പാരീഷിൻ്റെ കീഴിൽ 29 നടത്തുപള്ളികളുണ്ട്. ആ നടത്തുപള്ളികളിൽ അതിനനുസരിച്ചുള്ള വീടുകൾ 100 മുതൽ 500 വരെ വീടുകളുള്ള ഓരോ നടത്തുപള്ളികളുണ്ട്. അങ്ങനെ
അതുകൊണ്ടാണ് ഈ സമയമെടുത്തത്. പിന്നെ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന രീതിയല്ല, അവരവരുടെ ഭൂമികളിൽ തിരിഞ്ഞ് തിരിഞ്ഞ് വളരെ അകലെ താമസിക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് ഇത്രയധികം സമയമെടുക്കുന്നത്. ഈ നടത്തു പള്ളികളൊക്കെ അകലുണ്ടോ? നടത്തു പള്ളിയിൽ ഒരു പള്ളിയിൽ നിന്ന് മറ്റു പള്ളിയിലേക്ക് ഏകദേശം ഒരു 5-6 kilometers വെച്ച് ദൂരമുണ്ട്. ഏറ്റവും അകലെയുള്ള പള്ളി 22 kilometers ഇവിടെ നിന്ന്, ഈ സെൻറ്ററിൽ നിന്ന് 22 kilometers അകലെ. ആ സ്ഥലത്തിൻ്റെ പേര്? ഒരു സ്ഥലത്തിൻ്റെ പേര് ഇറ്റൂമ എന്ന് പറയുന്നതാണ്. ഇറ്റൂമ ഇവിടെ വളരെ മനോഹരമാണല്ലോ ഈ പാരീഷിൻ്റെ ഈ സ്ഥലം. ഇതൊക്കെ നമ്മുടെ ഈ പാരീഷ് സ്ഥിതി ചെയ്യുന്നത് വലിയ ഇവിടെ ഉള്ള വലിയൊരു കാപ്പിത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ടാണ്. അതിനടുത്ത് തന്നെ കിളിമംപോഗോ എന്ന് പറയുന്ന ഒരു കുന്നും, മച്ചാക്കോസിൽ രൂപ ജില്ലയിലത്തെ ഏറ്റവും ഉയരം കൂടിയ കുന്നാണത്. കിളിമംപോഗോ എന്നുള്ള പേര് വരാൻ കാരണം അവിടെ ഒരുപാട് പോത്തുകളുണ്ട്. ബോഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഷയിൽ കാട്ടുപോത്ത് എന്നാണ് അർത്ഥം. കിളിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുന്ന് എന്നർത്ഥം. അപ്പോൾ ആ കാട്ടുപോത്തുകളുള്ള കുന്ന് എന്ന് അർത്ഥം വരുന്ന കിളിമംപോഗോ എന്ന് ഈ സ്ഥലത്തിന് വിളിക്കുന്നത്. മണ്ണിൽ ദൈവരാജ്യം പണിതുയർത്താനുള്ള വലിയ നിയോഗം കാൽവരിക്കുരിശിന് ചുവട്ടിൽ നിന്ന് പ്രാർത്ഥനയോടെ ഏറ്റുവാങ്ങി പ്രേക്ഷിത ഭൂമിയുടെ ഇടുങ്ങിയ വഴികളിലേക്ക് നിറഞ്ഞ മനസ്സോടെ നടന്നിറങ്ങിയ ഈ വൈദികൻ ഇവിടുത്തെ പുതുതലമുറയിലും മുതിർന്നവരിലും തനിക്ക് നാഥനേകിയ വചനത്തിൻ്റെ ജീവിത അടയാളങ്ങൾ തീർക്കുന്നതിൽ ശ്രദ്ധാലുവാണ്. വചനം പങ്കുവച്ചും വരപ്രസാദത്തിൻ്റെ കൂദാശാ ജീവിതത്തിലേക്ക് നയിച്ചും അനുഗ്രഹിച്ചും അച്ഛൻ ഈ ദേശത്തോടൊപ്പമുണ്ട്. When Father Joy came here, there were only 3 outstations at the parish. And at this time, we have 30 outstations. Father Joy is very active. He goes outside to visit the Christians outside the station, the outstations. He's very active, even during the rain when there's a lot of mud, and he uses his small car just at the bad roads. He has helped a lot, even visit people at their, Christians at their homes. Children have been baptized. We have very many Christians. When he came, there were very few. But now, we have very many Christians. Marriages, he has done a lot, very many marriages, the baptisms. So he has changed this parish tremendously for his stay here. ഈ പള്ളി നമ്മുടെ ഗുംഗ പാരിഷിൻ്റെ കീഴിലുള്ള ഒരു ഔട്ട് സ്റ്റേഷനാണ്, ഒരു നടത്തു പള്ളിയാണ്. ഈ പള്ളി സെയിൻറ്റ് മുളൂമ്പ, ആഫ്രിക്കയിലത്തെ ഉഗാണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു രക്തസാക്ഷിയുടെ നാമത്തിലാണ് സെയിൻറ്റ് മുളൂമ്പ. മറ്റുംകുളു എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഏകദേശം 74 വീടുകളുണ്ട് ഈ പള്ളിയുടെ കീഴിൽ. അച്ഛൻ വരുമ്പോൾ ഈ പള്ളി ഈ സമൂഹമൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ വരുമ്പോൾ സമൂഹം ഉണ്ടായിരുന്നെങ്കിലും പള്ളിയില്ലായിരുന്നു. പള്ളി ഇല്ലാതിരുന്നതുകൊണ്ട് അവർ സ്കൂളിലെ ഒരു ക്ലാസ് റൂം ഉപയോഗിച്ചാണ് കുർബാനയും പരിപാടികളെല്ലാം നടത്തിയിരുന്നത്. ഞാൻ വന്നതിന് ശേഷം ഇവിടെ ചെറിയ രീതിയിൽ ഒരു മണ്ണ് കൊണ്ടുള്ളൊരു പള്ളി ഉണ്ടാക്കി, മരം വെച്ച് മണ്ണ് രണ്ട് സൈഡിൽ നിന്നും പൊത്തിയിട്ട് ഒരു പള്ളി ഉണ്ടാക്കി, വളരെ ചെറുത്. അതിന് ശേഷം ഒരു 3 കൊല്ലമായിട്ടുള്ളൂ ഈ പള്ളി ഇവിടെ വന്നിട്ട്. ആ പള്ളി ഇതേ സ്ഥാനത്ത് തന്നെ, ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു പള്ളിയായിരുന്നു. അതിന് പുറത്ത് നമ്മൾ പണി തുടങ്ങി, സമയമെടുത്തു, 2.5 കൊല്ലത്തോളം എടുത്തു ഇത് പണി തീരാനായിട്ട്. ഈ പള്ളി പണിയാനേ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ ജനങ്ങൾ ഒത്തിരി സഹകരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സഭയിലത്തെ ഫാദർ ഡാൻ തോട്ടക്കര എന്ന് പറയുന്ന ഒരു അച്ഛൻ ഇതിൻ്റെ റൂഫിന് വേണ്ടിയിട്ടുള്ള പണം അവരുടെ ഇടവക വഴിക്ക്
എനിക്ക് സഹായിച്ചത്. ഈ കാണുന്ന കുറെ മരങ്ങളും ഇതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതെന്താ? സാമാന്യം ഇവര് ഉപയോഗിക്കുന്ന സീറ്റുകളാണ് ഇതൊക്കെ. ഈ സീറ്റുകൾ നമ്മുടെ നാട്ടിലെ പോലെ ഇവര് നിരത്ത് ഇരിക്കുന്ന സിസ്റ്റം ഇല്ല. അതിലിവിടെ ഈ സ്ഥിതിയിൽ നിരത്തിരിക്കാൻ പറ്റില്ല. ഈ സീറ്റ് ഉപയോഗിച്ചാണ് ഇവർ പള്ളികളിൽ ഇരിക്കുന്നത്. ഇതിപ്പോ വേറൊന്നും ചെയ്യാത്ത സീറ്റുകളാണ്. ഇത് കുറച്ചും കൂടി പണി കഴിഞ്ഞ് നടത്തിയിട്ടുള്ള ചെലവ് പൈസ ചെലവാക്കി ഉണ്ടാക്കിയിട്ടുള്ള സമയെടുക്കും. കാരണം പലപ്പോഴും ഇവർക്ക് വേറെ വരുമാനമില്ല, കൃഷി ആശ്രയിച്ച് മാത്രം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നല്ല മഴ കിട്ടി, നല്ല വിളവ് കിട്ടി, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ജനങ്ങളെ ഒത്തിരി സഹായിക്കും. അങ്ങനെ സ്ലോലി ബൈ സ്ലോലി മാത്രമേ നമുക്ക് പണികൾ ചെയ്ത് തീർക്കാൻ സാധിക്കുള്ളൂ. കിലോമീറ്ററുകൾ അകലെയുള്ള മിഷൻ സ്റ്റേഷനുകളിലേക്കുള്ള യാത്രയ്ക്ക് പരിമിത സൗകര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളതെങ്കിലും അച്ഛൻ കടന്നു ചെല്ലാത്ത ഭവനങ്ങൾ ഇവിടെ എവിടെയുമില്ല. Nediava na uima wa mina wa thai tuno sumbika famena sa na pe pamudev gai vekwa tena tena bonte motri tamburan pagarneguna aatmabalathil triptanai joyachan karma bhumiyil swayam saachyamai thirunu sukhamamaya paadagalo sukhagaramaya anubhavangalo sundaramaya jeevidamo alla ivide prekshithane kaathu nilkunnathu ഉള്ളതിനെയെല്ലാം ഉയിരേകിയവന് നൽകി സമർപ്പണ ജീവിതത്തിന്റെ പൂർണ്ണതയിൽ നടന്നു നീങ്ങുന്ന ജോയി അച്ഛന് പ്രാർത്ഥന മാത്രമാണ് ബലം. ആഹാര രീതികളും സാമൂഹ്യ വ്യവഹാരങ്ങളിലെ വ്യത്യസ്തതകളും സാംസ്കാരികമായ പ്രത്യേകതകളും എല്ലാമുള്ള ഈ നാട്ടിൽ കാൽനൂറ്റാണ്ടുകാലം വചനസാക്ഷ്യമേകിയ ഈ വൈദികന്റെ ജീവിതം സഹനത്തിന്റെ തീച്ചുളയിൽ മിഴിവേറിയതായി മാറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ഭക്ഷണ രീതിയൊക്കെ എങ്ങനെയാണ് ചോ? ഇവിടുത്തെ സാമാന്യ ജനങ്ങളുടെ ഭക്ഷണം ചോളവും പയറും പുഴുങ്ങിയതാണ്. അതിൻ്റെ കൂടെ ചിലപ്പോൾ ഏതെങ്കിലും പച്ച ഇലകൾ വേവിച്ചതുണ്ടാവും. ഇവിടെ അച്ഛന് ഭക്ഷണം സെപ്പറേറ്റ് ആയിട്ട്, ഞാനും സാമാന്യം ആ ഭക്ഷണമൊക്കെ കഴിക്കും. പിന്നെ ചില സമയത്ത് മെയ്സ്, ഫ്രഷ് മെയ്സ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ അരി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ മറ്റ് ഭക്ഷണങ്ങൾ ഇവിടെ കിട്ടും, അത് വാങ്ങിക്കഴിക്കും. ഇവിടുത്തെ ഞായറാഴ്ച ദിവസത്തെ കർമ്മങ്ങളും അതുപോലെ അന്നത്തെ അച്ഛൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? ഞായറാഴ്ച നമുക്ക് 29 നടത്തുപള്ളികളുള്ളതുകൊണ്ട് ഞങ്ങൾ 4 അച്ഛന്മാരുണ്ട്. 2 അച്ഛന്മാരിവിടെയും 2 അച്ഛന്മാരിവിടുന്ന് 12 കിലോമീറ്റർ അകലെയുള്ള ഒരു സെൻറ്ററിൽ താമസിച്ച് അവിടെ നിന്ന് ആ സൈഡിലുള്ള പള്ളികളിൽ പോവും. ഇവിടെ ഞങ്ങൾ 2 പേര്. എന്നെ സഹായിക്കാനായിട്ട് ശനിയും ഞായറും ജേക്കബച്ചൻ വരുന്നുണ്ട്. അദ്ദേഹം ഞാനും മുമ്മൂന്ന് കുർബാന ചെല്ലും. അതുപോലെ അങ്ങേ സൈഡിലുള്ള അച്ഛന്മാരും മുമ്മൂന്ന് കുർബാന വെച്ച് ചെല്ലും. കാരണം മൂന്ന് കുർബാനയെ കൂടുതൽ ചെല്ലാൻ പറ്റില്ല. കാരണം ഔട്ട് സ്റ്റേ ഓരോ പള്ളികളും തമ്മിലുള്ള അകലം കൂടുതലുണ്ട്, പിന്നെ വഴി തീരെ മോശമാണ്. അപ്പം അതുകൊണ്ട് ചെന്ന് പെടാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും 29 പള്ളിയിൽ എത്തില്ലല്ലോ. 29 പള്ളിയിൽ എല്ലാ ഞായറാഴ്ച നമ്മൾ എത്തില്ല. അതിന് ചെയ്യുന്നത് മറ്റു പള്ളികളിലൊക്കെ ഉപദേശികളുണ്ട്, അവർ അവിടെ കോൺസെക്രേഷൻ ഒഴിച്ച് മറ്റ് മാസ് വിത്തൗട്ട് പ്രീസ് എന്ന് പറയുന്ന ആ പുസ്തകം ഉപയോഗിച്ച് ആ സർവീസുകൾ നടത്തും. ചില സ്ഥലത്ത് നമ്മുടെ ചെമ്മാച്ചന്മാരാരെങ്കിലും കുർബാനയ്ക്ക് കൊണ്ടുപോകും, അതോടുകൂടി അവർക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റും. നമ്മുടെ ബാപ്റ്റിസം എങ്ങനെയാണ് ഇവിടെ നടക്കാറ്? ബാപ്റ്റിസം കുട്ടികൾക്കുള്ള ബാപ്റ്റിസം, ഇൻഫൻറ്റ് ബാപ്റ്റിസം, സാമാന്യം കത്തോലിക്കരായിട്ട് മാതാപിതാക്കന്മാരുടെ കുട്ടികളെയാണ് നമ്മൾ ബാപ്റ്റിസം കൊടുക്കുന്നത്. പിന്നെ അഡൽട്ട് ബാപ്റ്റിസം മറ്റു ഡിനോമിനേഷനിൽ നിന്ന് വരാം, അല്ലെങ്കിൽ വേറെ എങ്ങും ചേരാത്ത ആൾക്കാരുണ്ടാവും, അവരാവാം. നമുക്ക് ഏകദേശം ഒരു 500-600 ഇടയ്ക്ക് വെച്ച് ഒരു കൊല്ലം ബാപ്റ്റിസം ഉണ്ടായിരിക്കും. അതിലൊരു 35% അഡൽട്ട് ബാപ്റ്റിസം ആയിരിക്കും, മറ്റത് ഇൻഫൻറ്റ് ബാപ്റ്റിസം.
അച്ചവട് വന്നതിന് ശേഷം എത്ര പേർക്ക് ബാപ്റ്റിസം കൊടുത്തിട്ടുണ്ടാവും? ഏകദേശം എന്റെ ഓർമ്മ ശരിയാണ്, എന്റെ കൂടെയുള്ളവരും കൂടി ഏകദേശം ഒരു 12,000 പേരോളം മാമോദിസ കൊടുത്തതാണ്. മരണത്തിന്റെ രീതികൾ അല്ലെങ്കിൽ അവരുടെ മരണാനന്തര വിശ്വാസം, അതിലൊക്കെ നമ്മളുടെ സാധാരണ നാട്ടിലുള്ളതിനൊക്കെ വ്യത്യാസം ഉണ്ടോ? ഇവര് സാമാന്യം ചെയ്യുന്നത് ശവമടക്ക് പരിപാടികൾ വീട്ടിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. വീട്ടിൽ മുറിയിൽ അവരുടെ ഹൗസിൻ്റെ പ്രധാനപ്പെട്ട മുറിയിൽ വെച്ചിരിക്കുകയായിരിക്കും ശവമഞ്ചം. അവിടെ നിന്ന് ഒരു പ്രയർ ചൊല്ലി അത് ശവം പുറത്തേക്ക് എടുത്തു. കുർബാന അവിടെ അടുത്ത് തന്നെ വീടിൻ്റെ മുറ്റത്തായിട്ട് പന്തലൊക്കെ കെട്ടി അവിടെ കുർബാന ചൊല്ലും. പിന്നെ അനന്തര പ്രാർത്ഥനകളും ചൊല്ലി അവിടെ അവരുടെ പറമ്പിൽ തന്നെ സാമാന്യം ശവമടക്കും. മരിച്ച അന്ന് തന്നെ അടക്കും? ഇല്ല, സാമാന്യം ഒരു ഒരാഴ്ച തന്നെയും ഡ്യൂറേഷൻ കൊടുക്കും. കാരണം ഇവിടെ അവരുടെ ബന്ധക്കാരെ അറിയിക്കാനും അവർക്ക് വരാനൊക്കെയുള്ള സമയം കണക്കിലെടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷനുള്ള ബുദ്ധിമുട്ടുണ്ട്, വണ്ടികൾ കിട്ടാനൊക്കെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാമാന്യം ഇത് മോർച്ചറിയിൽ വയ്ക്കും. പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ വയ്ക്കണമെന്നില്ല, അവരുടെ വീട്ടിൽ തന്നെ അവർ ഒരു ശവം വെച്ച് തുണിയിട്ട് മണൽ അതിന് മുകളിലിട്ട് വെള്ളം നനയ്ക്കും. രണ്ട് മൂന്ന് ദിവസമൊക്കെ പ്രശ്നമില്ലാതെ ആ ശവം കേടുകൂടാതിരിക്കും. അനുഭവങ്ങളിൽ നന്മയുടെ നിറവും വേദനയുടെ നീറ്റലും നിർവൃതിയുടെ ശാന്തതയുമെല്ലാം സമമായി നിലനിൽക്കുന്നുണ്ട്. നീർച്ചാലുകളിലെ കജഗണത്തെ നയിക്കുന്ന മഹായിടയന്റെ പിൻഗാമിയായി ഇവിടെ എത്തിയ ജോയി അച്ഛൻ്റെ ജീവിത പുസ്തകത്തിൽ മാഞ്ഞുപോകാത്ത അനുഭവ ചിത്രങ്ങൾ ഒത്തിരി വരച്ചു ചേർക്കപ്പെട്ടിട്ടുണ്ട്. വാക്കാൽ സൗമ്യതയോടെ അച്ഛനത് തുറന്നു കാണിക്കുന്നു. വളരെ നിഷ്കളങ്ക മുഖമുള്ള സുന്ദരനായ ഒരു അച്ഛനാണ് നമ്മൾ ജോയിച്ചൻ. എല്ലാവർക്കും എല്ലായ്പ്പോഴും സംലഗ്നാകുന്ന ജോയിച്ചനെ കാണാൻ നിരവധി പേർ അവിടെ പള്ളിയിൽ വരുന്നത് ഞാൻ കാണാറുണ്ട്. ജോയിച്ചൻ എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും സൗമ്യതയോടും പെരുമാറുന്നു. തൻ്റെ ജീവിതത്തിലെ ഈ വാർദ്ധക്യ ദശയിലും ഒരു യുവാവിൻ്റെ ചെറുതുറക്കോടെ എല്ലായിടത്തും ഓടി ചാടി നടക്കുന്ന ഒരു ജോയിച്ചനാണ് എപ്പോഴും നമ്മൾ കാണുക. എവിടെയും എല്ലായ്പ്പോഴും ജോയിച്ചൻ്റെ സാന്നിധ്യം സജീവമാണ്. ജോയിച്ചൻ്റെ 25 കൊല്ലത്തെ അനുഭവം വെച്ചിട്ട് ആഫ്രിക്കക്കാരെ കുറിച്ച് അച്ഛനുള്ള അഭിപ്രായം എന്താ? ആഫ്രിക്കക്കാരെ കുറിച്ച് പൊതുവെ പറയാൻ പറ്റില്ലെങ്കിലും ഇവിടെ കെനിയയിൽ ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥലത്തിലെ ജനങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അവർ വളരെ സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ദൈവത്തിൽ ഒരുപാട് ആശ്രയം സമർപ്പിക്കുന്നവരാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജീവിത സാഹചര്യങ്ങളും അവർ അനുഭവിക്കുന്ന ആയാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. ഒരിക്കലും ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കുകയോ മതകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യുന്നില്ല. എപ്പോഴും ശുഭാപ്തി വിശ്വാസമാണ് അവർക്ക്. ദൈവമെല്ലാം അവരെ സഹായിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യരാണ്. വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. പ്രത്യേകിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന ഈ കാമ്പ ട്രൈബിൽപ്പെട്ടവർ വളരെ നല്ല പ്രകൃതി ഉള്ള മനുഷ്യരാണ്. അത് ശരിക്കു പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരുപാട് വളരെ ടച്ചിങ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ എന്തുകൊണ്ട് ദൈവം മഴ പെയ്യിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇത്രയധികം സഹിക്കാൻ ഇവരെ കൈവിടുന്നു എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാലും ഒരിക്കലും അവർ ആ രീതിയിൽ സംസാരിക്കില്ല. പിന്നെ രണ്ടാമത് അച്ഛന്മാരെക്കുറിച്ചും പള്ളിയെക്കുറിച്ചും വളരെയധികം താല്പര്യമുള്ളവരാണ്. അവരുടെ സംഭാവന കൊണ്ടും നേർച്ച കാഴ്ചകൾ കൊണ്ടുമാണ് ഇവിടുത്തെ പള്ളികൾ പാരീഷ് എല്ലാം തന്നെ നടന്നു പോകുന്നത്. നമുക്ക് ജീവിതത്തിലേക്ക് ആവശ്യമുള്ള മിക്കവാറും എല്ലാ സാധനങ്ങളും തന്നെ അവർ കൊണ്ടുവരും. പിന്നെ പല സ്ഥലത്തും അവർ വന്ന് അന്വേഷിക്കുകയും ചെയ്യും. അവർ നമ്മുടെ സ്റ്റോർ ചിലപ്പോൾ ഫുഡ് സ്റ്റോറിൽ വന്ന് അവർ അന്വേഷിക്കും സാധനങ്ങൾ അച്ഛനുണ്ടോ, ആവശ്യമുള്ള ഭക്ഷണത്തിന് സാധനങ്ങളുണ്ടോ. പിന്നെ നമ്മുടെ കുക്കിനോട് ചോദിക്കും അച്ഛനെന്തെങ്കിലും കുറവുണ്ടോ. അങ്ങനെ അത്രയധികം താല്പര്യത്തോടു കൂടിയിട്ടാണ് അച്ഛന്മാരോടും പള്ളിയോടും അവർ സഹകരിക്കുന്നത്. അച്ഛൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ അച്ഛന് മറക്കാൻ സാധിക്കാത്ത ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ? ഞാൻ 6 വർഷം ബിയൂണിലായിരുന്നു. അവിടെ നിന്ന് എൻ്റെ യാത്രയപ്പ് പരിപാടി നടക്കുന്ന അവസരത്തിൽ ഹൈസ്കൂളെല്ലാം കഴിഞ്ഞ ഒരു പയ്യൻ എൻ്റെ അടുത്ത് ഒരു കോഴിയും കൊണ്ട് സമ്മാനമായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ അവൻ എന്നോട് പറഞ്ഞത് അച്ഛനാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്.
അപ്പോൾ അതുകൊണ്ട് ഒരു നന്ദി സൂചകമായിട്ടാണ് അവൻ ആ കോഴിനെ എനിക്ക് കാഴ്ചയായിട്ട് തന്നത്. അപ്പം ഞാൻ അവനോട് ചോദിച്ചാൽ എന്താ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അവൻ ഒരു 4-5 വർഷം മുമ്പ് അസുഖമായിട്ട് ചോര ഛർദ്ദിച്ച് വളരെ അവശ നിലയിൽ കിടക്കുന്ന അവസരത്തിൽ ഞാൻ അവന് അന്തികുദാശ കൊടുക്കാനവിടെ ചെന്നു. അന്തികുദാശ കൊടുത്തു കഴിഞ്ഞ് അവനെ കൊണ്ട് ഒരു 35 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ആശുപത്രിയിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അവർ കൊടുത്തിരുന്ന ചില ചോരയും മറ്റെല്ലാം ദുർഗന്ധം വമിക്കുന്ന എല്ലാം കൂടി ഛർദ്ദിച്ച് എൻ്റെ പുറത്തേക്ക് ശരീരത്തിലേക്ക് വീഴുകയുണ്ടായി. പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ വണ്ടി ഓടിച്ചില്ലെങ്കിൽ അവനവിടെ ആശുപത്രിയിലെത്തില്ല, അവനെ രക്ഷിക്കാൻ സാധിക്കില്ല. ഭാഗ്യത്തിന് അവിടെ ആശുപത്രി ചെന്നു, ഡോക്ടർ ഉടനെ അറ്റൻഡ് ചെയ്തു, അവന് ബ്ലഡ് എല്ലാം കൊടുത്തു. അവൻ ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അവൻ അന്ന് എനിക്ക് ആ കോഴിയെ കൊണ്ടുവന്നത്. അത് എന്നെ വളരെയധികം സ്പർശിച്ച ഒരു സംഭവമാണ്. ഒരു മിഷണറി വൈദികൻ എന്ന രീതിയിൽ അച്ഛനെ എന്ത് സന്ദേശമാണ് കൊടുക്കാൻ സാധിക്കുക? പ്രേക്ഷകരോട് എനിക്ക് സന്ദേശമായിട്ട് പറയാനുള്ളത്, 25 വർഷക്കാലം ഇവിടെ പാവപ്പെട്ടവരുടെ ഇടയിൽ ജോലി ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. ദൈവത്തിൻ്റെ പ്ലാനനുസരിച്ച് ചെയ്തുകൊണ്ടും ദൈവത്തോടുകൂടി ആയിരുന്നുകൊണ്ടും ഇങ്ങനെ കുറച്ചൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു. അതിൽ വളരെ സംതൃപ്തിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവത്തോടുകൂടി ആയിരിക്കുക. വാർദ്ധക്യത്തിലും ദൈവത്തെ നൽകാൻ തുടിക്കുന്ന ജോയി അച്ഛൻ്റെ ജീവിതം തന്നെയാണ് സന്ദേശം. അപരനിലേക്കെത്തുന്ന സാഹോദര്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ആധ്യാത്മികതയുടെയും അടയാളമാകാനാണ് അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യാശ അറ്റവരായി ചുരുങ്ങിയവരിലേക്ക് ഒരപ്പൻ്റെ വാത്സല്യമായി സാന്ത്വനമായി നടന്നുചെന്ന കർമ്മനിരതനായ ഈ വൈദികന്റെ പ്രേക്ഷിത ജീവിതം ഈ ദേശത്ത് ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ജീവിതവും ഈ ഉണർവോടും ചുറുചുറുക്കോടും കൂടെ ഇവർക്കായി നൽകാൻ തന്നെയാണ് ഈ പ്രേക്ഷിതന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ഈ പ്രാർത്ഥനയുടെ സാഫല്യത്തിനായി നമുക്കൊരു നിമിഷം മിഴികളടയ്ക്കാം. സുകൃത ജപങ്ങൾ ചൊല്ലി